അധാർമികതയുടെ അഞ്ചാം തൂണ്. ജനാധിപത്യം എന്ന മഹാസമുദ്രത്തിലെ അഞ്ചാം തൂണ് എന്ന് വിശേഷിക്കപ്പെട്ട വാർത്താ മാധ്യമങ്ങളുടെ ഉന്നം ഈയിടെയായി ലക്ഷ്യം തെറ്റി സഞ്ചരിക്കുന്നുണ്ട്. ലാഭം ലക്ഷ്യമാക്കിയുള്ള വാർത്താ മാധ്യമങ്ങളുടെ പെരുമാറ്റം ജനങ്ങൾ ആസ്വദിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. സിനിമകൾ ആസ്വദിക്കുന്നത് പോലെ ഒരു സിനിമാറ്റിക് ഇൻഫോർടൈൻമെന്റ് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ ആണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. സംഭവിക്കുന്നതും സംഭവിക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ സിനിമാ നിർമ്മാതാക്കൾ സൃഷ്ടിക്കുമ്പോൾ അത് ജനങ്ങളുടെ ഒരു ആസ്വാദന കേന്ദ്രമായി മാറുന്നു. സിനിമാ തിയേറ്ററുകളും സിനിമയും ഇത്തരത്തിലുള്ള പാത പിന്തുടരാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്ന വസ്തുതയാണ് ഇന്ന് സമൂഹത്തിൽ അരങ്ങേറുന്നത്. വസ്തുനിഷ്ഠതയും സത്യസന്ധതയുമാണ് മീഡിയ എത്തിക്സ് എന്നെങ്കിൽ ആ മാധ്യമ ധാർമ്മികതയെ തിരുത്തും വിധമാണ് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളുടെ തുടർന്നു പോക്ക്. ഇത് തുടരുകയാണെങ്കിൽ മാധ്യമങ്ങളുടെ ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ വഞ്ചിക്കപ്പെടും എന്നത് തീർച്ച. പുരുഷാധിപത്യ സമൂഹം എന്ന് മുദ്രകുത്തിയ നമ്മുടെ ഈ സമൂഹത്തെ കുറ്റകൃത്യങ്ങൾ തുടങ്ങി അധിക പ്രവൃത്തികളും ഒരുപടി മുന്നിൽ നിൽക്കുന്നത് പുരുഷന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ വിഷയങ്ങളിൽ ജനങ്ങൾക്കൊരൽപ്പം ശ്രദ്ധ കൂടുതലാണ്. ജനങ്ങളുടെ ഈ വികാരത്തെ മുതലെടുക്കും വിധമാണ് സ്വർണ്ണക്കടത്ത് കേസ് വാർത്താ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് എന്ന് കേട്ടതിലും ഉപരി നാം കേട്ടത് സ്വപ്ന എന്ന പേരാണ്. രണ്ടാം പ്രതിയായ സ്വപ്നയുടെ പേര് മാത്രം ഉന്നം വെച്ചിട്ടുള്ള വാർത്താ മാധ്യമങ്ങളുടെ ഈ തന്ത്രത്തിന് മുന്നിൽ ഒരു ലക്ഷ്യമാണ്: വാർത്തയെ മുന്നിൽ നിർത്തി ലാഭം നേടുക. ജനങ്ങളിൽ വാർത്തകൾ എത്തിക്കുക എന്നതിലുപരി മാധ്യമ ലക്ഷ്യങ്ങൾ മാറി വരുന്നുണ്ട്. സ്ത്രീ കുറ്റവാളികൾ കൂടി വരുന്നു എന്നത് വെറുമൊരു മുൻവിധി മാത്രമാണ്. സ്ത്രീയെ റേറ്റിംഗിന് വേണ്ടി മാധ്യമങ്ങൾ ഒരു പ്രൊഡക്റ്റായി തന്നെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഉൾപ്പെടുന്ന കേസുകൾ ജനങ്ങൾക്കിടയിൽ ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. ഇതിനെ വാർത്താ മാധ്യമങ്ങൾ മുതലെടുക്കുന്നു. ജനങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുൻനിർത്തി യഥാർത്ഥ സംഭവത്തെ തിരിച്ചെഴുതുക എന്ന സമ്പ്രദായമാണ് ഇന്ന് മാധ്യമങ്ങൾ തുടരുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് സ്വർണ്ണക്കടത്ത് കേസ്. സ്വപ്നയെ കൊണ്ടുവരുന്ന വാഹനത്തെ പിന്തുടർന്നു കൊണ്ടുവരുന്ന റിപ്പോർട്ടിംഗ് ഏറെ അപമാനകരമാണ്. ഈ അടുത്തായി നടന്ന ആനയെ കൊന്ന കേസിൽ ഇത്തരത്തിലുള്ള മനഃപൂർവ്വമുള്ള പിഴകൾ വരുത്തുകയും ചെയ്തു. ലാഭത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് മാധ്യമ ധാർമ്മികതയ്ക്ക് കോട്ടം വരുത്തുന്ന ഈ പ്രവണത തീർച്ചയായും മാധ്യമങ്ങളുടെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ലോകത്ത് ആകെ നിലനിന്നിരുന്ന വസ്തുനിഷ്ഠതയുടെയും നിഷ്പക്ഷതയുടെയും സത്യസന്ധതയുടെയും സ്രോതസ്സുകളാണ് മാധ്യമങ്ങൾ. അവയുടെ ധാർമ്മികതയും ഇന്ന് തകർന്നടിയുന്നു എന്നതാണ് വാസ്തവം.